കഥാവായി യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഇവരെയും സ്വാഗതം ചെയ്യട്ടെ. ഒരു വാക്യം വായിക്കുന്നു, യോനായുടെ പുസ്തകം 4:11. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. മനോഭാവത്തിന്റെ പ്രതിനിധിയാണ് യോന. ഈ വേദഭാഗം കാട്ടിത്തരുന്നത് ഇത്തരം വികലതയെ തിരുത്തുന്ന ദൈവിക ഇടപെടലിനെയാണ്. യോനയുടെ ജീവിത അനുഭവത്തിലൂടെ അവനെ ആ തിരുത്തലിലേക്ക് നയിക്കുകയായിരുന്നു. അനുദിനം ജീവിതാനുഭവങ്ങൾ ദൈവത്തിന്റെ മനസ്സിലും സൃഷ്ടിയോടുള്ള താല്പര്യവും ഗ്രഹിക്കുവാൻ ഉപയോഗിക്കണം. താൻ സൃഷ്ടിക്കാത്ത ആവണത്തിന്റെ നാശം യോനായ്ക്ക് സങ്കടവും കോപവും സൃഷ്ടിച്ചെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ നാശം തനിക്ക് എത്ര വേദനാജനകമായിരിക്കുമെന്നും എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന ദൈവ ചോദ്യവും വളരെ പ്രസക്തമാണ്. അപ്പൻ ചോദിക്കുന്ന മകന് ഏതെങ്കിലും മാതാപിതാക്കൾ കല്ലുകൊടുക്കുമോ എന്ന് ചോദിക്കുന്ന കർത്താവ്, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ അന്വേഷിക്കുന്നവർക്ക് എത്രയധികം വരം കൊടുക്കും എന്ന് പഠിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നാണ്. അതിനാൽ ജീവിതാനുഭവങ്ങളിലൂടെ അതിനപ്പുറമുള്ള ദൈവ താൽപ്പര്യത്തെ ആഴത്തിൽ കാണുവാനിടയാകുന്നു. സഭയുടെ ദൈവശാസ്ത്രവും ഇതുതന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ പോലും പലപ്പോഴും നാം നയിക്കപ്പെടുന്നത് നമ്മുടെ മുൻവിധികളിലും താൽപ്പര്യങ്ങളിലുമാണ് എന്നത് തിരിച്ചറിയണം. മറ്റുള്ളവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന മുൻവിധി, ആര് നശിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, തന്റെ നില ഭദ്രമായിരിക്കണം എന്ന സ്വാർത്ഥ താൽപ്പര്യം, അത് മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിനേക്കാൾ അവരുടെ നാശത്തിൽ സന്തോഷിക്കുന്ന അപകടകരമായ ക്രൂരതയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതിനാൽ ദൈവോദ്ദേശത്തിന്റെ മർമ്മം അറിഞ്ഞ് ദൗത്യം നിർവഹിക്കുവാൻ കഴിയാതെ പോകുന്നു. പ്രവചനത്തിന്റെ പരാജയത്തെക്കാൾ പ്രവാചകന്റെ പരാജയമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് അത്യാവശ്യമായി തിരുത്തപ്പെടേണ്ടതാണ്. തന്മൂലമാണ് നിനവയോട് ഇടപെട്ടതിനേക്കാൾ തീവ്രമായി ദൈവം യോനായോട് ഇടപെടുന്നത്. പാപത്തിലാണ്ടുപോയ ലോകത്തോട് ദൈവം തന്റെ സ്നേഹത്തിൽ ക്ഷമിക്കേണ്ടതല്ലയോ? ഈ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം നൽകുമ്പോഴാണ് വായന പൂർത്തീകരിക്കപ്പെടുന്നത്. അതിനാൽ അതിനൊരു സമകാലീന സ്വഭാവമുണ്ട്. എന്നും അനുദപിക്കുവാനും തിരുത്തുവാനും പുനർസമർപ്പിക്കുവാനും നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആഴത്തിൽ അറിയുന്നതിനും നമ്മുടെ ബലഹീനതയെ തിരിച്ചറിഞ്ഞ് തിരുത്തി ദൈവഹിതത്തിന് പൂർണ്ണമായി വിനയപ്പെടുത്തേണ്ടതിനുമുള്ള അവകാശവും അവസരവും നമുക്കുണ്ടാക്കിയെടുക്കാം. സകല സൃഷ്ടികളുടെയും വീണ്ടെടുപ്പിൽ സന്തോഷിക്കാൻ എനിക്ക് കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യും. കഥാവേ, സകല സൃഷ്ടികളുടെയും വീണ്ടെടുപ്പ് അവിടുത്തെ പദ്ധതിയിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം. നിത്യസ്നേഹത്താൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ചു ഇത്രത്തോളം വൻകൃപകൾ തന്ന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിലേക്കാൻ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിച്ചു. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ കൃപ തന്നു. ഞങ്ങളെ വഴിമുഖത്തന്നെയും പ്രാർത്ഥിച്ച് അടിയങ്ങളെ പുതുതരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വരൻ നാമത്തിൽ തന്നെ.